ബിജെപി ആർഎസ്എസ് അനുഭാവിയായ കാപ്പാ കേസ് പ്രതി മലയാലപ്പുഴ നല്ലൂർ വാഴവിളയിൽ വീട്ടിൽ ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ ചന്ദ്രനെ സിപിഎമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ച ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും ആരോഗ്യമന്ത്രി വീണ ജോർജും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിലും കാപ്പയിലും ഉൾപ്പെട്ട ശരൺ ചന്ദ്രനെ ന്യായീകരിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഉദയഭാനു. സ്ത്രീ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി കഴിഞ്ഞ June 23 ശരൺ ചന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഇയാൾ നേരിട്ട് കെ പി ഉദയഭാനുവിനെ കാണുകയും താനടക്കം 60 യുവാക്കളെ സിപിഎമ്മിലും ഡിവൈഎഫ്ഐയിലും എത്തിക്കാമെന്നും അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഇവരെ മാലയിട്ട് സിപിഎമ്മിലേക്ക് സ്വീകരിച്ചത്. യോഗം ഉദ്ഘാടനം ചെയ്തതാകട്ടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉദയഭാനു നേരിട്ടാണ് ക്രിമിനൽ കേസ് പ്രതിയെ അടക്കം പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത്. ഇതോടെ കാപ്പാ കേസ് പ്രതിയെ ന്യായീകരിക്കേണ്ട ഗതികേടും അദ്ദേഹത്തിനുണ്ടായി. ശരൺ കാപ്പാ കേസ് പ്രതി അല്ലെന്നാണ് ഉദയഭാനുവിന്റെ ന്യായീകരണം. കാപ്പാ കേസ് പ്രതിയാണെങ്കിൽ അയാൾ ജില്ലയിൽ കാണില്ല, ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അയാൾ സ്വതന്ത്രനായതുകൊണ്ടാണല്ലോ വന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും ഉദയഭാനു പറയുന്നു. എന്നാൽ ദക്ഷിണ മേഖലാ DIG നിശാന്തിനി ശരൺ ചന്ദ്രന് താക്കീത് നൽകിയതിന്റെ രേഖകൾ പുറത്തു വന്നു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി താക്കീത് നൽകിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയത്. ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നാട് കടത്തുമെന്നായിരുന്നു താക്കീത്. അതിനുശേഷം പത്തനംതിട്ട സ്റ്റേഷനിലെ ഒരു 308 കേസിൽ ഇയാൾ പ്രതിയായി. ഇതോടെ കാപ്പ ലംഘിച്ചു എന്ന പേരിൽ മലയാലപ്പുഴ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശരണിനെ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പത്തനംതിട്ടയിലെ കേസിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. June 23 റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഹൈക്കോടതിയിൽ നിന്നുമാണ് ജാമ്യം എടുത്തത്. ശരൺ BJP അനുഭാവി മാത്രമാണ്, പ്രവർത്തകൻ പോലും ആയിരുന്നില്ല. ഇക്കാര്യം മറച്ചുവെച്ച് BJP അംഗമെന്ന നിലയിലാണ് ഇന്നലെ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഇയാൾക്ക് CPM അംഗത്വം കൊടുത്തത്. മന്ത്രി വീണ ജോർജ്, CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഒമല്ലൂർ ശങ്കരൻ, കൊന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ, പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു, കോൺഗ്രസ് വിട്ട് അടുത്ത കാലത്ത് CPMൽ ചേർന്ന ബാബു ജോർജ് അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. ക്രിമിനൽ കേസിലെ പ്രതിക്ക് അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ മന്ത്രി തന്നെ നേരിട്ടെത്തിയത് വിവാദമായിട്ടുണ്ട്. BJPയും RSSഉം ഒന്നും താൻ കേസിൽപ്പെട്ടപ്പോൾ സഹായിച്ചില്ലെന്നാണ് ശരൺ ചന്ദ്രൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഞങ്ങൾ പല ആൾക്കാരും പല കേസുകളിലുമായിട്ടും സ്റ്റേഷനിൽ വന്ന് കാണാൻ ഒരു പാർട്ടിക്കാരൻ പോലുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ DYFAയിലും CPMലും ചേരാമെന്ന് കരുതിയത്. അപ്പോൾ CPM നിങ്ങളെ സംരക്ഷിക്കും അല്ലേ എന്ന ചോദ്യത്തിന് അതെ എന്ന് മറുപടി നൽകി. സ്ത്രീകൾക്കെതിരായ ആക്രമണം, വധശ്രമം എന്നിങ്ങനെ നിരവധി കേസുകളാണ് ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ ചന്ദ്രനെതിരെ ഉള്ളത്.